ഉണ്ടാക്കാൻ പോകുന്നത് സവാള വട, മുളക് വട, എന്തൊക്കെയോ പേരുകളുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും സവാള വട, സവാള കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് സവാള വടയെന്ന് ഇടാം. അപ്പം അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. എൻ്റെ ഈ കപ്പ് ചായക്കപ്പ് അളവിൽ ഒരു കപ്പ് മൈദ, ഒരു സവാളയുടെ പകുതി എടുത്തിട്ട് നുറുക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് രണ്ട് പച്ചമുളക്, അത് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന, ഒരല്പം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ബേക്കിംഗ് സോഡയാണ്. ഓക്കെ, പിന്നെ കോക്കനട്ട് ഓയിലാണ് ഫ്രൈ ചെയ്യുന്നത്. ഉപ്പ്, പിന്നെ ഇത് കായപ്പൊടിയാണ് കേട്ടോ, അല്പം ഒരു ഫ്ലേവറിന് വേണ്ടി ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. ഓക്കെ, അപ്പം ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ ഒരു പിഞ്ച് അളവിൽ മതി, നമുക്കൊരു നുള്ള് മതി. അത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും അത് തുടങ്ങാം. അപ്പം നമ്മൾ ഒരു കപ്പ് മൈദയാണ് കേട്ടോ. അപ്പം മൈദ ഒരു പാത്രത്തിലേക്ക് ഇടുക. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, അത് ഞാൻ പറയാൻ വിട്ടുപോയതാ, ആവശ്യത്തിനുള്ള വെള്ളം വേണം. ഓക്കെ, ഇതിനകത്തേക്ക് നമുക്ക് ഒരു പിഞ്ച് അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഉപ്പ് ഇപ്പം ജസ്റ്റ് ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് നമുക്ക് ഫ്ലോറെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഒന്ന് മിക്സ് ചെയ്യുകയാണ് കേട്ടോ. ഉപ്പ് നമുക്ക് ലാസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എല്ലാം കൂടെ ഒന്ന് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്കിതിനകത്തേക്ക് ഒരല്പം കായപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. അല്പം ഇട്ടാൽ അതൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം ചേർക്കുന്നതാണ്. അപ്പോൾ അതിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് അത്യാവശ്യം വെള്ളം ഒഴിച്ച് ഒരു നല്ല ഒരു മാവിൻ്റെ ഒരു ഒരുപാട് ലൂസായി പോകണ്ട, എന്നാലും ഒരല്പം ഒരു അയഞ്ഞ പരുവത്തിലൊന്ന് ആക്കിയെടുക്കണം. നമ്മളിത് എടുത്തിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതൊന്ന് പൊന്തി വരണം മാവ്. ഒരു പരുവത്തിൽ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ഒരുപാട് ലൂസാക്കി എടുക്കണ്ട, പകരം ഈ ഒരു പരുവത്തിലാണ് ഞാൻ വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതാ കണ്ടോ, ഇങ്ങനത്തെ ഒരു പരുവത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അരമണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. വെച്ചതിന് ശേഷം നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഓക്കെ, ഇത് അരമണിക്കൂർ നമുക്ക് വയ്ക്കാം. കുഴച്ച് വെച്ചിരുന്ന മാവ് ഇപ്പോൾ എന്താ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. പൊന്തി വരിക ഞാൻ ഉദ്ദേശിച്ച ഈസ്റ്റൊക്കെ ഇടുമ്പോൾ പൊന്തി വരുന്ന പോലെയല്ല, ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ്. അപ്പം എന്തായാലും ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങണം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, പാൻ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ ഒരു കുഴിവൊക്കെ ഉള്ള ഒരു പാത്രം, ഇപ്പോൾ ഒത്തിരി ഫ്രൈയിങ് പാനായിപ്പോയി, അതായത് ഒത്തിരി വലിയ പാനായിപ്പോയി. അപ്പം എണ്ണ കുറച്ച് മുങ്ങിക്കിടക്കണമെങ്കിൽ അത്യാവശ്യം എണ്ണ ഒഴിക്കണം നമ്മൾ. ഓക്കെ, ഒത്തിരി കൂടെയൊക്കെ ഒരു നല്ല കുഴിവുള്ള പാത്രമാണെങ്കിൽ നന്നായിട്ട് നമുക്ക് എണ്ണ ഒഴിക്കുന്ന ആ ഒരു എണ്ണയ്ക്കകത്ത് തന്നെ മുങ്ങിക്കിടക്കും. അപ്പോൾ എനിക്ക് അത്രയും പാത്രം ഇല്ലാത്തതുകൊണ്ടാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ചീനച്ചട്ടി പോലെയൊക്കെയുള്ള പാത്രങ്ങളൊക്കെ ആണെങ്കിൽ, നമുക്ക് നാട്ടിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പാത്രങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ കയ്യിലിപ്പം ഇതിൽ ഇവിടെയുള്ള അത്യാവശ്യം ചുരുക്കം പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ തന്നെയാണ് എല്ലാം റെഡിയാക്കുന്നത്. അപ്പം ഇതിപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരണം. ഞാൻ അത്യാവശ്യം ഒരു മീഡിയം അല്ല, അതിനേക്കാളും കൂടിയൊരു ഫ്ലെയിമിൽ തന്നെ ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചൂട് നന്നായിട്ട് വേണം. അപ്പം ആ ഒരു രീതിയിലാണ് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയ ശേഷം നമുക്ക് കുറേശ്ശെ മാവെടുക്കാം. അപ്പം ഇത്രയാണ് എടുക്കുന്നതെങ്കിൽ നടുവിരൽ കൊണ്ട്, നമ്മുടെ ആ ഒരു വിരൽ കൊണ്ട് നമുക്ക് അതിൻ്റെ നടുഭാഗം ഒന്ന് ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി. പതുക്കെ ഇങ്ങനെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക.
ഇട്ടിട്ടുണ്ട് ആദ്യത്തത് അങ്ങനെ എല്ലാം നമ്മൾ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഞാൻ മൂന്നെണ്ണം ഇട്ടിട്ടുള്ളൂ കേട്ടോ ബാക്കി നമുക്ക് അതൊക്കെ ഇടാം ഇതിപ്പോൾ ഞാൻ ഒരു സൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഞാൻ എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് വേകട്ടെ അതിപ്പോൾ ഞാൻ കോരിയെടുക്കാൻ പോകാം കേട്ടോ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ചെറുതായിട്ട് ഉണ്ടാക്കിയോണ്ട കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഒത്തിരി വലുപ്പത്തിൽ വേണമെങ്കിൽ വലുപ്പത്തിൽ ചെയ്യാം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ഞാനൊന്ന് പൊളിച്ച് നോക്കിയാ കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ ഓക്കെ പിന്നെ ഞാൻ രണ്ടെണ്ണം ഇത്തിരി വലുപ്പത്തിൽ ഇടാൻ നോക്കിയാ കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയത് ഒരെണ്ണം ഓക്കെ ഇപ്പോൾ ഇതേത് കണ്ടോ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു വടയില്ലേ ആ ഒരു സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇവനെ എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണിത് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ സവാള വട മുളക് വട എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം റെഡിയായിട്ടുണ്ട് ഞാൻ ഷേപ്പൊന്നും നോക്കിയാൽ കിട്ടില്ല ആദ്യത്തെ രണ്ട് മൂന്നെണ്ണമൊക്കെ ആ കയ്യിൽ നമ്മൾ മാവെടുത്തിട്ട് ഇങ്ങനെ കുത്തിക്കൊടുക്കണം നടുഭാഗത്തേക്ക് ഈ വിരൽ കൊണ്ട് അപ്പോഴത്തേക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് അങ്ങോട്ട് ഇടാൻ പറ്റും ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ അങ്ങനെ കിട്ടത്തില്ല അപ്പം എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല ഓ നടുക്ക് ദ്വാരമുള്ള രീതിയിൽ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാമില്ലെങ്കിൽ അതായത് ഞാൻ അങ്ങനെയൊന്നും എടുക്കാത്ത കേട്ടോ അല്ലാതെ ഇട്ടതാണ് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് വാട ഷേപ്പ് എങ്ങനെ വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ചായക്കട ടേസ്റ്റിലുള്ള നമ്മുടെ മുളക് വട അല്ലെങ്കിൽ സവാള വട സത്യത്തിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ബോണ്ടേന്ന് പറയും ബോണ്ടേ എന്ന് പറയുമ്പോൾ മുണ്ടംപുരി ആണെന്ന് ഉള്ളത് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ശരിക്കും സവാള വട മുളക് വട എന്നാണ് തോന്നുന്നു പേര് അപ്പം ഓക്കെ അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ടേസ്റ്റിയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നൊരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ സ്റ്റേ സേഫ് ഹാപ്പി ഓക്കെ ബൈ